BNI റേഡിയൻസ് 2024 ബിസിനസ് എക്സ്പോ മെയ് മാസം 3-4 തീയതികളിൽ കോട്ടയത്ത് നടക്കുകയാണ്. അപ്പോൾ BNI എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടോമി ജോസഫ് അത് നമ്മളോട് വിശദീകരിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അദ്ദേഹം തന്നെ വിശദീകരിക്കുകയാണ്. നമസ്കാരം. BNI എന്ന് പറഞ്ഞാൽ ബിസിനസ് നെറ്റ്വർക്ക് ഇൻ്റർനാഷണൽ, അതൊരു ഗ്ലോബൽ ഓർഗനൈസേഷനാണ്. 80 രാജ്യങ്ങളിലായിട്ട് കഴിഞ്ഞ 40 വർഷമായിട്ട് ബിസിനസ്സുകാരുടെ ബിസിനസ്സിൻ്റെ ചെയ്യുന്ന രീതി മാറ്റിയൊരു പ്രസ്ഥാനമാണ്. ഇന്ത്യയിൽ വന്നിട്ടിപ്പോൾ 20 വർഷമാവുന്നു, കേരളത്തിൽ 10 വർഷം കഴിഞ്ഞു. നമ്മൾ കോട്ടയത്ത് BNI കൊണ്ടുവന്നത് 2020 ഇപ്പോൾ 4 വർഷമായി. നമുക്ക് 10 ചാപ്റ്ററിലായിട്ട് 450 പരം ബിസിനസ് ഓണേഴ്സും പ്രൊഫഷണൽസുമായിട്ടുള്ള മെമ്പേഴ്സാണ് BNI. BNI സ്ട്രക്ചർ നമുക്ക് ചാപ്റ്ററുകളാണ്, പല സ്ഥലങ്ങളിലായിട്ട് ചങ്ങനാശ്ശേരി, പാലാ, കാഞ്ഞിരപ്പള്ളി, കുറവിലങ്ങാട്, തിരുവല്ല, അടൂർ, അങ്ങനെ പല ഭാഗങ്ങളിലായിട്ടാണ് നമുക്ക് BNI ചാപ്റ്റേഴ്സ് ഉള്ളത്. ചാപ്റ്ററിൽ മെമ്പേഴ്സ് ഒരുമിച്ച് കൂടി പരസ്പരം റെഫറലുകൾ കൈമാറുന്ന ഒരു രീതിയാണ് BNI. കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മുടെ 450 മെമ്പേഴ്സ് ഏകദേശം 260 കോടിയുടെ ബിസിനസ് പരസ്പരം റെഫറൽസ് വഴി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഈ 4 വർഷത്തെ നമ്മുടെ ഒരു സെലിബ്രേഷൻ, അല്ലെങ്കിൽ ഈ 4 വർഷം കഴിഞ്ഞ് BNI ഇത്രയും വളർന്നു, നമ്മൾ റേഡിയൻസ് എന്ന പേരിൽ ഒരു ബിസിനസ് എക്സ്പോ ആദ്യമായിട്ട് നമ്മൾ കൊണ്ടുവരികയാണ് കോട്ടയത്ത്. ഇവിടെ വിൻസർ കാസിൽ കൺവെൻഷൻ സെൻറ്ററിലാണ്, May 3-4 തീയതികളിലാണ് ഇവിടെ നടക്കുന്നത്. ഇത് പൊതുജനങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ടാണ് നമ്മളിതിൽ പ്രവേശനം വെച്ചിരിക്കുന്നത്. ഒരു 60 സ്റ്റോളുകളുണ്ട്. നമ്മുടെ മെമ്പേഴ്സിൻ്റെ ബിസിനസ്, പുതിയ സർവീസുകൾ, പുതിയ പ്രോഡക്ട്സ്, ഇതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക, അവർക്ക് പുതിയ പുതിയ അനുഭവവേദ്യമാണ്. ഫുഡ് സ്റ്റോളുകളൊക്കെ ഉണ്ട് ഇവിടെ, മെമ്പർ പബ്ലിക്കിന് വരാം. ഇത് കൂടാതെ തന്നെ നമ്മൾ കൺവെൻഷൻ സെൻറ്ററിൽ ഒരുപാട് നല്ല കീനോട്ട് സ്പീക്കേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. കോട്ടയം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു പാനൽ ഓഫ് സ്പീക്കേഴ്സാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇപ്പോൾ മാക്സ് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഗ്ലോബൽ സ്ട്രാറ്റജി കൺസൾട്ടൻറ്റ് ഈസ് കമ്മിങ്. അതുകൂടാതെ CK കുമാരവേലു, നാച്ചുറൽസിൻ്റെ ഫൗണ്ടർ, സിന്തൈറ്റിൻ്റെ MD അജു ജേക്കബ്, ഫ്രഷ് ടു ഹോമിൻ്റെ ഫൗണ്ടർ മാത്യു ജോസഫ്, ജാക്ക് ഫ്രൂട്ട് 365 ഫൗണ്ടർ ജെയിംസ് ജോസഫ്, സെയിൻറ്റ് ഗിറ്റ്സിൻ്റെ ചെയർമാൻ പുന്നൂസ് ജോർജ്, ഏഷ്യാനെറ്റിൻ്റെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ PG സുരേഷ് കുമാർ, അങ്ങനെ ഒരുപാട് പേരുടെ സെഷൻസ് ഉണ്ട്. ഇത് കൂടാതെ നമ്മളൊരു പാരൽ സെഷൻസ് ഉണ്ട്, ആർക്കിടെക്ചറിനെ കുറിച്ചും ബ്രാൻഡിങ്ങിനെ കുറിച്ചും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സോളാർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നമുക്ക് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്, ഇതിനെല്ലാം വേറെ എൻട്രി ഫീ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. 2 എക്സ്പോയ്ക്ക് പബ്ലിക്കിനാണ് ഫ്രീ എൻട്രിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 2 വിൻസർ കാസിൽ കൺവെൻഷൻ സെൻറ്റർ വെച്ചാണ് നടക്കുന്നത്. ബിസിനസ്സുകാരെ രണ്ട് കാര്യങ്ങളാണ്, നമുക്ക് ബിസിനസ് കിട്ടുക, അല്ലെ ബിസിനസ്സുകാർക്ക് ബിസിനസ് കിട്ടുക, അതിനപ്പുറം അവരുടെ ബിസിനസ്സിനെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുക, ലോകത്തിനെ മുഴുവൻ പരിചയപ്പെടുത്തുക. കാരണം ഈ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BNI എന്ന് പറയുന്നത് 80 രാജ്യങ്ങളിലുള്ള ഒരു നെറ്റ്വർക്കാണ്. നമ്മൾ ചങ്ങനാശ്ശേരിയിലോ കുറവിലങ്ങാടോ കാഞ്ഞിരപ്പള്ളിയിലോ പാലായിലോ ഒരാളൊരു മെമ്പറായി കഴിഞ്ഞാൽ ആ ബിസിനസ് ഓണർക്ക് മെമ്പർക്ക് ഈ ലോകം മുഴുവൻ ഉള്ള ബിസിനസ് ഓണേഴ്സുമായിട്ട് പരിചയപ്പെടാം, ബന്ധപ്പെടാം, ബിസിനസ് ചെയ്യാം, കൊളാബറേറ്റ് ചെയ്യാം, അവരുടെ ബിസിനസ്സിനെ ആ മാർക്കറ്റിലേക്ക് എത്തിക്കാം, അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങളോ സർവീസുകളോ നമുക്ക് ഇവിടേക്ക് എത്തിക്കാം. അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളാണ് BNI തുറന്നു വെച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരസ്പര റഫറൽ സഹകരണത്തിലൂടെ മാത്രം ബിസിനസ് നടന്നതാണ് ഞാൻ 260 ബിസിനസ് പറഞ്ഞത് ഇത്രയും നാളെ ചെയ്ത്. ഈ എക്സ്പോ നടക്കുന്നത് നാളെയും മറ്റന്നാളുമാണ്, May 3-4 തീയതികളിലാണ്. നമ്മൾ BNI എന്താണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക, BNI മെമ്പേഴ്സിൻ്റെ പ്രൊഡക്ഷൻ സർവീസ് എത്തിക്കുക, അത് പൊതുജനങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ മെമ്പേഴ്സ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബിസിനസ് ഓണേഴ്സ് ചെയ്യുന്നുണ്ട്, അവരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് നാളെയും മറ്റന്നാളും ഈ ഒരു എക്സ്പോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റേഡിയൻസ് BNI എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടോമി ജോസഫാണ് നമ്മളോട് സംസാരിച്ചത്. നാളെയും മറ്റന്നാളും, അതായത് May 3-4 തീയതികളിലാണ് BNI റേഡിയൻസ് എന്ന റേഡിയൻസ് 2024 ബിസിനസ് എക്സ്പോ കോട്ടയത്ത് നടക്കുന്നത്. കോട്ടയത്തുനിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ്.